കാനം രാജേന്ദ്രൻ ഏതാനും സമയം മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞ വാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാം കേട്ടത്. അസുഖമായി ആശുപത്രിയിലായിരുന്നു കുറച്ച് മാസമായിട്ട്. ഞാനിതിനിടെ കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും രോഗവിവരങ്ങളെല്ലാം അന്വേഷിച്ച് എന്നോട് വളരെ ആവേശത്തോടുകൂടിയാണ് സംസാരിച്ചത്. ഇപ്പോഴും മുറിവെല്ലാം ഉണങ്ങി വരികയാണ്. നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. വളരെ വേഗം തന്നെ ആശുപത്രി വിടാനാവും, പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് എന്നോട് നല്ല ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടപ്പോൾ ആരാഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് കണ്ടതിനേക്കാളും മെച്ചാണ്, മുറിവ് ഏതാണ്ട് ഉണങ്ങി വരുന്നു, വളരെ വേഗം തന്നെ ആശുപത്രി വിടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു മകനും ഇന്നലെ പങ്കുവെച്ചത്. വളരെ ആകസ്മികമായിട്ടാണ് ഇപ്പോഴും ഇങ്ങനെയൊരു മരണം, അതിൻ്റെ വാർത്ത ഞങ്ങളിലെല്ലാം ഞെടുക്കുമുണ്ടാകുന്ന രീതിയിൽ കേട്ടത്. കാനം രാജേന്ദ്രൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനു വേണ്ടി, പാവപ്പെട്ടവനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട, കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ അതിന് നേതൃത്വം നൽകിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത്.